ശിബിലി മാസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഒരുപാട് രീതിയിലുള്ള ട്രയാങ്കിൾസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതായത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ്, അതേപോലെ ഐസോസെലസ് ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞ ഒരുപാട് ട്രയാങ്കിളിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. നേരെ മറിച്ച് രണ്ട് ട്രയാങ്കിൾസിൻ്റെ കമ്പാരിസനായിട്ട് പഠിച്ചത് ഒരു ട്രയാങ്കിൾ സിമിലർ ട്രയാങ്കിളാണ്. സിമിലർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഷേപ്പ് സെയിമായ ട്രയാങ്കിളിനെ പറയുന്ന പേരാണ് സിമിലർ ട്രയാങ്കിൾസ്. അതായത് എല്ലാ ആംഗിളും സെയിം ആണെന്നുണ്ടെങ്കിൽ അത്തരം ട്രയാങ്കിൾസിനെ നമ്മൾ സിമിലർ ട്രയാങ്കിൾ എന്ന് പറയും. പക്ഷെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോൺഗ്രുവന്റ് ട്രയാങ്കിൾ, അതായത് മലയാളം മീഡിയത്തിൽ പഠിച്ച കുട്ടികൾ സർവ്വസമ ത്രികോണങ്ങൾ എന്ന് പഠിച്ചിട്ടുണ്ടാവും. അതായത് രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവന്റ് ആവാനുള്ള കണ്ടീഷനാണ് പറയാൻ പോകുന്നത്. അതായത് രണ്ട് ട്രയാങ്കിൾ, ടു പർട്ടിക്കുലർ ട്രയാങ്കിൾസ് കോൺഗ്രുവന്റ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷേപ്പും സൈസും സെയിം ആകണം. എങ്ങനെയാണ് രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവന്റ് ആകാൻ? അതിൻ്റെ ഷേപ്പും സൈസും സെയിം ആയാൽ മാത്രമേ അതിനെ കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് പറയാൻ പറ്റുള്ളൂ. അത് ട്രയാങ്കിൾസിൻ്റെ വിഷയം മാത്രമല്ല, ഏത് രണ്ട് ഒബ്ജക്റ്റും കോൺഗ്രുവന്റ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷേപ്പും സൈസും സെയിം ആകണം. സപ്പോസ് ഈ ഒരു ട്രയാങ്കിളും അനദർ വേറെ ട്രയാങ്കിളും തമ്മിൽ കോൺഗ്രുവന്റ് ആകണമെന്നുണ്ടെങ്കിൽ, രണ്ട് ട്രയാങ്കിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഈ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവന്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ട്രയാങ്കിളിനെ ഞാനിങ്ങോട്ട് എടുത്തിട്ട് ഈ ട്രയാങ്കിൾസിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ഫിറ്റായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് എന്ന് വിളിക്കാം. അതായത് പെർഫെക്റ്റ് ഫിറ്റായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷേപ്പും സൈസും സെയിം ആകണ്ടേ? എല്ലാ സൈഡ് ലെങ്ത്തുകളും ഈക്വലാകണം, അതേപോലെ എല്ലാ ആംഗിൾസും എന്താകണം? ഈക്വലാകണം. അതിനെയാണ് കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് എന്ന് പറയാം. അതായത് ഞാൻ ആ പറഞ്ഞ വേർഡിൻ്റെ മീനിങ് ഒന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഷേപ്പ് സെയിം ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, രണ്ടിൻ്റെയും ഷേപ്പ് സെയിം ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, അതായത് എന്നെ കാണുന്ന സമയത്ത് ഞാൻ ആക്ച്വലി എനിക്കുള്ള വലുപ്പത്തിലാണോ നിങ്ങൾ ആ സ്ക്രീനിൽ എന്നെ കാണുന്നത്? അല്ലല്ലോ. എന്നേക്കാളും കുറഞ്ഞ, അതായത് ഒരു ചെറിയൊരു പിക്ചറല്ലേ അതിലുണ്ടാകുക? അതുകൊണ്ട് പക്ഷേ ഒരേപോലെ ഫീൽ ചെയ്യാനുള്ള ഒരു കാരണം എന്താണ്? അതിൻ്റെ ഷേപ്പ് സെയിം ആയതുകൊണ്ടാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഒരു ഫിഗർ കണ്ടു, ഒരു പർട്ടിക്കുലർ ഫിഗർ, അതായത് നിങ്ങൾ മൊബൈലിൽ ഏതോ ഒരു ഫോട്ടോ നിങ്ങൾ കണ്ടു, ആ ഫോട്ടോയെ നിങ്ങൾ അതിൻ്റെ കോർണറിൽ പിടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ചെറുതാക്കി കഴിഞ്ഞാൽ ഇതേ ഫോട്ടോയുടെ ചെറിയൊരു രൂപം കിട്ടൂലേ? പക്ഷേ ഇതിൽ രണ്ടിലുള്ള ഷേപ്പ് സെയിം ആയത് കാരണം ഇതിലുള്ള രണ്ട് ഒബ്ജക്റ്റും ഒരേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഫീൽ ചെയ്യും. അതിനെയാണ് ഷേപ്പ് സെയിം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ട് ട്രയാങ്കിൾസിൻ്റെ ഷേപ്പ് സെയിം ആകണം എങ്കിൽ, ഇപ്പോൾ ഞാൻ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്, ഈ ആംഗിൾ 30 ഡിഗ്രിയാണ്, ഈ ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ ഇതേ വേറെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഞാൻ കൺസിഡർ ചെയ്തു, പക്ഷെ ഇതിൻ്റെ ആംഗിൾസ് സെയിം ആണെന്ന് എഴുതിക്കോ. ഇത് 90 ഡിഗ്രി, ഇത് 30 ഡിഗ്രി, ഇത് 60 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾസിനും സെയിം ഷേപ്പാണ് എന്ന് പറയാൻ പറ്റും. നേരെ മറിച്ച് ഇതിൻ്റെ സൈസ് എന്തല്ല? സെയിം അല്ല, സൈസ് ഡിഫറെൻ്റ് ആണ്. നേരം അപ്പോൾ കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഷേപ്പ് മാത്രം സെയിം ആയതുകൊണ്ട് കാര്യമില്ല, സൈസും സെയിം ആവണം. അപ്പോൾ ട്രയാങ്കിൾസിൻ്റെ കേസിൽ ഷേപ്പ് സെയിം ആവുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ആംഗിൾസ് എല്ലാം എന്താവണം? ഈക്വലാകണം. നേരെ മറിച്ച് സൈസും സെയിം ആകണമെങ്കിലോ എല്ലാ സൈഡുകളും എല്ലാ ആംഗിൾസും സെയിം ആയാൽ മാത്രമേ കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് എന്ന് പറയുള്ളൂ. സപ്പോസ് ഒരു ട്രയാങ്കിൾ എ ബി സി ഞാൻ കൺസിഡർ ചെയ്തു, ട്രയാങ്കിൾ എ ബി സി ഞാൻ കൺസിഡർ ചെയ്തു, അനദർ ട്രയാങ്കിൾ പി ക്യു ആറും ഞാൻ കൺസിഡർ ചെയ്തു. ഈ രണ്ട് ട്രയാങ്കിൾസും കോൺഗ്രുവന്റ് ആകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എ ബി എന്നുള്ള സൈഡും അതേപോലെ പി ക്യു എന്നുള്ള സൈഡും ഈക്വൽ ആവണം. അതേപോലെ എ സി എന്നുള്ള സൈഡും പി ആർ എന്നുള്ള സൈഡിൻ്റെ ലെങ്ത്തും ഈക്വൽ ആവണം. ബി സി എന്നുള്ള സൈഡിൻ്റെ ലെങ്ത്തും ക്യു ആർ എന്നുള്ള സൈഡിൻ്റെ ലെങ്ത്തും ഈക്വൽ ആകണം. സൈഡുകൾ മാത്രം ഈക്വൽ ആയാൽ പോരാ, അതിൻ്റെ ആംഗിൾസും ഈക്വൽ ആകണം. ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആകണം. അതേപോലെ ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആകണം. ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആവണം. എല്ലാ സൈഡുകളും എല്ലാ സൈഡിൻ്റെ ലെങ്ത്തുകളും എല്ലാ ആംഗിൾസും ഈക്വൽ ആണെങ്കിൽ നിങ്ങൾക്ക് പറയാം ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ പി ക്യു ആർ ആർ കോൺഗ്രുവന്റ് എന്ന് പറയാം. കോൺഗ്രുവന്റ് ആണെന്ന് കാണിക്കാൻ ഞാൻ ഉപയോഗിക്കുന്ന സിമ്പിൾ ഇങ്ങനെയാണ്, ട്രയാങ്കിൾ എ ബി സി ഈസ് കോൺഗ്രുവന്റ് ടു. ഈ ഒരു സിമ്പിളാണ് സാധാരണ ഉപയോഗിക്കുക, കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ പി ക്യു ആർ എന്ന് പറയും. അടിയല്ലേ, ഇതാണ് രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവന്റ് ആവാനുള്ള കണ്ടീഷൻസ്. ഇനി നിങ്ങൾക്ക് രണ്ട് ട്രയാങ്കിൾസ് തന്നിട്ട് അത് കോൺഗ്രുവന്റ് ആണോ എന്ന് മനസ്സിലാക്കാനുള്ള കുറച്ച് മെത്തേഡുകളെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യണം. അതായത് നമുക്ക് എല്ലാ എക്സാമ്പിളുകളിലും എല്ലാ സൈഡിൻ്റെ ലെങ്ത്തുകളും എല്ലാ ആംഗിൾസും തരണം എന്നില്ലല്ലോ. അപ്പോൾ അതൊന്നും മുഴുവനായിട്ട് തരാതെ കുറച്ച് കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് ആ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവന്റ് ആണോ കോൺഗ്രുവന്റ് അല്ലേ എന്ന് മനസ്സിലാക്കാനുള്ള കുറച്ച് മെത്തേഡുകളെ കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.
ഇനി രണ്ട് ട്രയാങ്കിൾസ് തന്നു കഴിഞ്ഞാൽ അത് കോൺഗ്രുവൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള മൂന്ന് മെത്തേഡുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ആദ്യത്തെ മെത്തേഡ് സൈഡ് സൈഡ് സൈഡ്, ദെൻ സൈഡ് ആംഗിൾ സൈഡ്, ലാസ്റ്റ് വൺ ആംഗിൾ സൈഡ് സൈഡ്. അതായത് അതിലുള്ള ഫസ്റ്റ് മെത്തേഡ് സൈഡ് 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിൾ എടുത്തു, വേറെ ട്രയാങ്കിൾ എടുത്തു, ഈ രണ്ട് ട്രയാങ്കിളും സപ്പോസ് കോൺഗ്രുവൻ്റ് ആണെന്ന് കരുതിക്കോ. അങ്ങനെയാണെങ്കിൽ കോൺഗ്രുവൻ്റ് ആകണമെങ്കിൽ, ഞാൻ വരച്ചത് നിങ്ങൾ നോക്കണ്ട, അതായത് രണ്ടും സൈസും ഷേപ്പും സെയിം ആയ രണ്ട് ട്രയാങ്കിൾസ് ആണെന്ന് കരുതിക്കോ. അങ്ങനെയാണെങ്കിൽ ഈ സൈഡിൻ്റെ ലെങ്ത്തും ഈ സൈഡിൻ്റെ ലെങ്ത്തും ഈക്വലാവും, ഈ സൈഡിൻ്റെ ലെങ്ത്തും ഈ സൈഡിൻ്റെ ലെങ്ത്തും ഈക്വലാവും, മൂന്നാമത്തെ ഈ സൈഡ് ലെങ്ത്തും ഈ സൈഡ് ലെങ്ത്തും എന്താകും, ഈക്വലാവും. അതായത് കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ ലെങ്ത്തുകൾ ഈക്വലാവും. അപ്പോൾ മൂന്ന് സൈഡ് രണ്ട് ട്രയാങ്കിൾസിൻ്റെ മൂന്ന് സൈഡിൻ്റെ ലെങ്ത്ത് തന്നു എന്ന് കരുതിക്കോ. അങ്ങനെയാണെങ്കിൽ ആ മൂന്ന് ലെങ്ത്തുകളും കറസ്പോണ്ടിങ് സൈഡ്സ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ ആ രണ്ട് ട്രയാങ്കിൾസും എന്തായിരിക്കും, കോൺഗ്രുവൻ്റ് ആയിരിക്കും. നമ്മൾ പറഞ്ഞു സൈഡും ആംഗിളും സെയിം ആവണം, ഷേപ്പും സൈസും സെയിം ആവണം, അപ്പോഴല്ലേ കോൺഗ്രുവൻ്റ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അതിൻ്റെ മൂന്ന് സൈഡിൻ്റെ ലെങ്ത്തും സെയിം ആക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആംഗിളും സൈഡ് ആംഗിളും സെയിം ആയിട്ടുണ്ടാവും, അതുകൊണ്ട് അത് കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾസ് എന്ന് പറയാം. ഇതാണ് സൈഡ് 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 എന്നുള്ള മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡാണ് സൈഡ് ആംഗിൾ സൈഡ്. സൈഡ് ആംഗിൾ സൈഡ് എന്ന് പറഞ്ഞാൽ സൈഡ് ആംഗിൾ സൈഡ്. രണ്ട് ട്രയാങ്കിൾസ് ഞാൻ കൺസിഡർ ചെയ്തു. സപ്പോസ് ഈ രണ്ട് ട്രയാങ്കിൾസും കോൺഗ്രുവൻ്റ് ആണെങ്കിൽ സൈഡ് ആംഗിൾ സൈഡ് പറയുന്നത് ഈ സൈഡ് ലെങ്ത്തും ഈ സൈഡ് ലെങ്ത്തും ഈക്വൽ ആണ്, ഈ സൈഡ് ലെങ്ത്തും ഈ സൈഡ് ലെങ്ത്തും ഈക്വൽ ആണ്, അതിന് പുറമേ ഇതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ ഉണ്ടല്ലോ അതും ഈക്വൽ ആണ്. അതായത് ഒരു ട്രയാങ്കിൾസിൻ്റെ രണ്ട് സൈഡും അതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിളും വേറെ ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡിനും ഇൻക്ലൂഡഡ് ആംഗിളിനോടും ഈക്വൽ ആയാൽ ആ രണ്ട് ട്രയാങ്കിൾസും കോൺഗ്രുവൻ്റ് ആണെന്ന് പറയാം. ലാസ്റ്റ് മെത്തേഡ്, മൂന്നാമത്തെ മെത്തേഡ് പറയുന്നത് ആംഗിൾ സൈഡ് ആംഗിൾ. ആംഗിൾ സൈഡ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആകണമെങ്കിൽ ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആവണം, അതുപോലെ ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആവണം, അതിന് പുറമെ ഈ സൈഡും ഈ സൈഡും ഈക്വൽ ആവണം. അതായത് ഒരു സൈഡും അതിലുള്ള രണ്ട് ആംഗിൾസും വേറെ ട്രയാങ്കിളിൻ്റെ ആ ഒരു സൈഡിനും അതിലുള്ള രണ്ട് ആംഗിൾസിനോടും ഈക്വൽ ആണെങ്കിൽ ആ രണ്ട് ട്രയാങ്കിൾസും കോൺഗ്രുവൻ്റ് ആണെന്ന് പറയാൻ പറ്റും. അതെന്തുകൊണ്ടാണ്? സപ്പോസ് ഞാനൊരു 5 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ എടുത്തു. ഈ 5 സെൻറ്റിമീറ്റർ നീളമുള്ള ലൈനിൽ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു ഭാഗത്ത് ഒരു 30 ഡിഗ്രി പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് ഒരു 30 ഡിഗ്രി ലൈൻ ഞാൻ വരച്ചു, 30 ഡിഗ്രി ലൈൻ വരച്ചു. ഇവിടെ ഞാൻ ഒരു 50 ഡിഗ്രി ലൈനും വരച്ചു എന്ന് എഴുതിക്കോ. അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ രണ്ട് ലൈനുകൾ തമ്മിൽ ഏതൊരു പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യൂലേ, ഇൻ്റർസെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇതേ പ്രൊസീജിയർ നിങ്ങൾ അനദർ 5 സെൻറ്റിമീറ്റർ ലെങ്ത്ത് ഉള്ള വേറൊരു ലൈനിൽ നിങ്ങൾ ഇതേ പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാലും ഇതേ ആംഗിൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 30 ഡിഗ്രിയും 50 ഡിഗ്രിയും എടുത്തു കഴിഞ്ഞാൽ അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ അതേ പൊസിഷനിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ രണ്ട് സൈഡിൻ്റെ ലെങ്ത്ത് എന്താവും, സെയിം ആവും, മൂന്നാമത്തെ ആംഗിളും സെയിം ആവും. അതുകൊണ്ടാണ് ഈ ഒരു കേസിലും ഇത് എന്താണെന്ന് പറയുന്നത്, കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾസ് ആണെന്ന് പറയുന്നത്. പിന്നെ വേറൊരു മെത്തേഡ് കൂടെ പറയാറുണ്ട്, പക്ഷെ അത് അധികം ഫെമിലിയർ അല്ലാത്തത് കാരണം അധികം അതിനേക്കാളും ഏറ്റവും കൂടുതൽ യൂസ് വരുന്നത് ഈ മൂന്ന് മെത്തേഡുകളാണ്. AAS എന്ന് പറയും, ആംഗിൾ ആംഗിൾ സൈഡ്. അതായത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമാണ്, രണ്ട് ട്രയാങ്കിൾസ് ഞാൻ കൺസിഡർ ചെയ്തു, ആ രണ്ട് ട്രയാങ്കിൾസിൻ്റെ ഒരു സൈഡും അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളും മറ്റേ ട്രയാങ്കിളിൻ്റെ ആ ഒരു സൈഡിനും ഓപ്പോസിറ്റ് ആംഗിളിനോടും ഈക്വൽ ആവണം, അതിന് പുറമെ അനദർ സൈഡും അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളും ഇതിൻ്റെ ഈ ഒരു സൈഡിനോടും ഓപ്പോസിറ്റ് ആംഗിളിനോടും ഈക്വൽ ആവണം. അതായത് രണ്ട് സൈഡും അത് ആ രണ്ട് സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസും വേറെ ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡിനും അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസിനോടും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ആ രണ്ട് ട്രയാങ്കിൾസും കോൺഗ്രുവൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ നാല് മെത്തേഡുകൾ വേണമെങ്കിൽ പറയാം. ജനറലി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് SSS SAS AS. ഈ മൂന്ന് മെത്തേഡിൽ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണോ അല്ലേ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും.